പാടിയാടി വന്ന് കിസ്സയായി പാടി പെണ്ണ് സാരസപ്പു മിടിയുള്ളോളേ ഓമലെ കണ്ണാളേ കാതലെ പെണ്ണാളേ. ആരും ഈ പാട്ടെടുത്ത് പാടാറില്ല, അതിന് തയ്യാറായി വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അഭിനന്ദനം. ആടടി പൂമോളേ ആടടി മൈലാളേ. എനിക്കറിയായിരുന്നു ഇവന് ഉള്ളിൽ ഉറങ്ങി കിടക്കുന്ന ഒരാളെന്നുള്ള എനിക്കറിയാം, പക്ഷെ അത് പുറത്തേക്ക് വന്നിരുന്നില്ല. സമയത്ത് മലയാളികളുടെ പാട്ടോർമ്മയിൽ പൂവിട്ട് നിൽക്കുന്ന മാപ്പിളപ്പാട്ടിന്റെ സുവർണ ഉദ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം ടു ടോപ് കോസ് എം എം ജ്വല്ലറി മീഡിയ 14th റാവ് സീസൺ 6 കോ പ്രസന്റഡ് ബൈ ആർ കെ സ്റ്റഡി എബ്രോഡ്. 14th സീസൺ 6 വിജയെ കാത്തിരിക്കുന്നു ഓൺ റോഡ് നൽകുന്ന മാരുതി സുസുക്കി വേഗ്ന കാർ. സോ നമുക്ക് നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ഹായ് ജഡ്ജസ്. ആ നമ്മളുടെ എല്ലാം എല്ലാമായ നമ്മുടെ ഓർക്കസ്ട്ര ടീം, ഹലോ. ആൻഡ് പപ്പുക്ക. സോ ഇന്നത്തെ നമുക്ക് ഫസ്റ്റ് കണ്ടസ്റ്റന്റിനെ സ്വാഗതം ചെയ്യാം. പ്രാർത്ഥനാ റൗണ്ടിലായി പാടാൻ വരുന്നു ഹനാന. ഹായ് ഹനാന. ഹായ് ചേച്ചി. നല്ല റെഡ് ഷെയ്ഡിലൊക്കെ വന്നിട്ടുണ്ടല്ലോ, എന്താണ് പാട്ട്? ഞാനിന്ന് പ്രാർത്ഥന റൗണ്ടിൽ ഇരുകരവും നീട്ടിന്നെന്ന് പറഞ്ഞ സോങ്. ഇരുകരം നീട്ടി ഞാൻ ഇലാഹിനോട് ഇരിക്കുന്നു എന്നുള്ള പാട്ടാണോ? ഇരുകരവും നീട്ടി ഞാൻ പെരിയവനെ നിന്നോട്. ദാസേട്ടൻ പാടി. ദാസേട്ടൻ പാടി. ആ പരിവാരക്കൊണ്ട. ആ ലിറിക്സ്. ആ കുട്ടി മാഷ്. അതെ. ഓക്കേ ഹനാന, അപ്പോൾ നന്നായി പാടും. All the best. Thank you, Chi. ഇതാ
വളരെ 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 ഭംഗിയായി. ആദ്യമായിട്ട് സുലച്ചി അബുട്ടി മാഷും നമ്മുടെ കരുവാരക്കുണ്ടിന് ഒരു ഹായ് കൊടുക്കുക. അല്ല പുറത്തിറങ്ങി പൂണെ എഴുതി ചീത്തറി. നല്ലൊരു പാട്ട് മോൾ തിരഞ്ഞെടുത്തു. അത് മാത്രമല്ല മോളത് പിന്നെ അതിൽ ഉൾക്കൊണ്ട് നന്നായിട്ട് പാടി. ദാസേട്ടൻ പാടിയൊരു പാട്ടാണ്, എന്നാലും മോൾ ഉൾക്കൊണ്ടിട്ട് നന്നായിട്ട് പാടി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ അതല്ല എന്ന് അവർ പറയുകയാണെങ്കിലും എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. ഓക്കെ, ബാപ്പുക്കാൻ്റെ വിശ്വാസം ഹനാനനെ രക്ഷിച്ചു. നന്നായി പാടി മോളെ, നല്ല ഫീലുണ്ടായിരുന്നു. പിന്നെ സംഗതീസൊക്കെ നല്ല വൃത്തിയായിട്ട് പാടി. ഒന്ന് ചില സ്ഥലത്ത്, അതായത് എനിക്കൊന്ന് പല്ലവിയിൽ കൽഭകം കുളിർച്ചൊരിയണേ മൂക്കന്നറിയ പാടി ലാസ്റ്റ് വരുമ്പോൾ ഒന്നും ഒരു ചെറുതായിട്ടൊരു ശ്വാസം അല്ലേ, അത് എവിടെയെങ്കിലും ഒന്ന് ബ്രീത്ത് എടുക്കാനുള്ള ഒരു ഐഡിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതും കൂടെ അങ്ങ് റെഡിയായി കിട്ടും. പിന്നെയും നന്നായി പ്രാക്ടീസ് ചെയ്യുക, ഇതുപോലെ തന്നെ പാടുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ബൻസീത. സിവലേ ചേച്ചി. ഹനാന ചേച്ചി, ക്ലീൻ വോയിസ്, വളരെ ക്ലീൻ ആയിരുന്നു മോള് പിന്നെ ഉച്ചരിച്ചത്. ഓരോ വേർഡ്സുകളും ഇങ്ങനെ ക്ലിയറായി ക്ലിയറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേൾക്കാനായിട്ട് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മോള് നന്നായിട്ട് പാടി. ഒ എം മാഷും കെ വി അബുട്ടി മാഷും ചേർന്നിട്ടുള്ള നല്ലൊരു പാട്ട് മോള് ദാസേട്ടൻ പാടിയതല്ലേ ഇത്. അപ്പോൾ അത് ലൈൻ ഫീമെയിലിന് വേണ്ടിയിട്ട് മാറ്റിയോ അല്ലേ ഓരോ ഭാഗത്തും അല്ലേ? ആ അതെ, അവന് നല്ലത് അവളെ കാക്കി മാറ്റിയിട്ടു കണ്ടറിഞ്ഞ് ചെയ്തു എന്നുള്ളത്. അത് ആരെങ്കിലും എഴുതി കൊടുക്കുക, അത് അവൾ എഴുതിയതാണത്. അതെ അതെ അതെ, നല്ല രസമായിട്ട് പാടി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. അനീഷ ദേട്ടാ, ഹനാന എല്ലാവരും പറഞ്ഞു നന്നായിട്ട് പാടി, നല്ല രസമായിട്ട് പാടി. ആ ഫസ്റ്റ് ലൈൻ തുടങ്ങിയപ്പോൾ തന്നെ നല്ല ശ്രുതി ചേർന്ന് നല്ല രസമായിരുന്നു കേൾക്കാനായിട്ട്. ഒന്ന് രണ്ടിടങ്ങളിൽ നമ്മളെ ഈ ശ്വാസ പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടുള്ള ഒരു ശ്രുതി ചേരായ്മകൾ ഒന്ന് രണ്ടിടങ്ങളിൽ അതൊരു, പക്ഷെ അത് ഒന്ന് ശരിയാക്കണം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ കേട്ടാ. ശ്വാസം നിൽക്കാത്തത് കൊണ്ടുള്ള അല്ലേ, വാടി വരുമ്പോൾ അങ്ങനെ എൻഡിലേക്ക് വരുമ്പോൾ അങ്ങനെ അത് ഒരു അത് കേൾക്കാത്ത പോലെ ആയിപ്പോന്നു ചില വാക്കുകൾ അക്ഷരങ്ങളൊക്കെ എൻഡിലേക്ക് വരുമ്പോൾ കേട്ടാ. അത് മാത്രം പാടുമ്പോൾ
നിഷാദേട്ടൻ അതുപോലെ ഇങ്ങനെ തലയോണ്ടി ഞാൻ പഠിക്കാനയുടെ തലയാട്ടിൽ. അപ്പൊ നന്നായിരുന്നു കേട്ടോ. ഇത് ഇതും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. ശ്രുതി കഴിയുന്നത് ശ്രുതി ശ്രുതി നല്ലോണം പിടിച്ച് തന്നെ പാടിക്കും. അപ്പൊ അതിന് വേണ്ടത് ശ്വാസം, ബ്രീത് കൺട്രോൾ നല്ലോണം ശ്രദ്ധിക്കുക, അതിനുള്ള പ്രാക്ടീസ് ഇങ്ങനെ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ. അന്നേടെ നല്ല ശബ്ദമാണല്ലോ, അപ്പൊ ആ ശബ്ദം ഇങ്ങനെ തേൻ പോലെ ഒഴുകി വരികയാണ്, അതിനെ ഇങ്ങനെ നല്ല രസമായിട്ട് കൊണ്ടുപോകണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു നിഷാദേട്ടാ. അപ്പൊ നമുക്ക് മാറിയാ അല്ലേ. നിഷാദേട്ടാ ഹനാനിക്ക് 19.5. താങ്ക് യു സർ. 19.5. Thank you. 19.5 and Titi. 9.5. Thank you. 9.5. So Hananeda total score is 48.5/150. Ella adipoli mark aanu. Engana anchoring ipo thodrunnundo? Illa ipo paattu maathraanu. Veedil ipo vacation light irikkunnalle. Class exam okay. Ekka okay undalle. Appo adinte kooda thanna paattum maintain cheythu po okay. All the best. Thank you. Thank you. Top goes Zamzam. Gold, diamonds, silver. Topco Zamzam Jewelry Media 1 14th Rava Season 6 co-presented by RK Study Abroad. So in this episode le second contestant namukku swagatham cheyyam. Appo second edayirikkum round? Taraattu. Taraattu paadi orakkan innu aaraanu varune namukku nokka alle. Yes. So I would like to welcome Vishru to the stage. Hi Vishru. Hi. എനിക്ക് തോന്നുന്നു ഈ കോസ്റ്റ്യൂം മോസ്റ്റ്ലി താരാട്ടിന് എല്ലാ ബോയ്സും ഇടുന്നുണ്ട് അല്ലേ. ഈ ഒരു സ്റ്റൈൽ ഓഫ് കോസ്റ്റ്യൂം അതിൻ്റെതാണോ, അങ്ങനെ ഉണ്ടോ? അല്ലെ കുറച്ചും കൂടി വലിയ ആളായിട്ട് തോന്നാൻ വേണ്ടിട്ടാ? അല്ല അങ്ങനൊന്നുമില്ല, വെറുതെ കിട്ടും അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇന്ന് ഏതാ പാട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്? താരാട്ട് റൗണ്ടില് മധുര കരിമ്പല്ലേ മാണിക്കക്കല്ലല്ലേ. ഓക്കെ, നന്നായി പഠിച്ചിട്ടുണ്ടോ പാട്ടൊക്കെ? ഓ പപ്പുക്ക, അതേ വില കൂടിയ മൈക്കാണ്, അതിങ്ങനെ തിരിച്ച് 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 ചിലപ്പോ പിന്നെ ഊരി ഊരി വന്നാ പിന്നെ അതിന് പൈസ കൊടുത്ത് കൊടുക്കണ്ടേ, വിടൂല. അതുകൊണ്ട് ആ മൈക്ക് തിരിക്കലും നിർത്തിയിട്ട് നന്നായിട്ട് പാട്ട് തിരിക്കുക സാറേ. എന്നിട്ട് ഇവരെയൊക്കെ തിരിച്ച് തിരിച്ച് അവരെയൊക്കെ തോൽപ്പിക്കുക. ഓക്കെ. Thank you.
ചെമി പോലെ പൂമുഖം കാണുവൻ കൽബിലോരാകിര മോഹമാണ് കൽബിലോരാകിര മോഹമാണ് ആരിരാരോ ആരിരാരോ ആരിരം ആരിരം ആരിരാരോ ചൊരിയുന്ന കുയിലല്ലേ നിന്റെ കിളിച്ചുണ്ട് പൂനിലാച്ചിരിയല്ലേ വിരിശങ്ങൾ ചൊരിയുന്ന കുയിലല്ലേ നിന്റെ കിളിച്ചുണ്ട് പൂനിലാച്ചിരിയല്ലേ താരാട്ടു പാടാം ഞാൻ താലോലമാട്ടാം ഞാൻ താമര പൂമോടുറങ്ങേണം താമര പൂമോടുറങ്ങേണം ആരിരാരോ ആരിരാരോ ആരിരം ആരിരം ആരിരാരോ ആരിരം ആരിരം ആരിരാരോ മധുര കരിമ്പല്ലേ മാണിക്കല്ലേ മനതാരിൽ വിടർന്നുള്ള മലരല്ലേ മാറോടണയ്ക്കാം ഞാൻ പാലൂട്ടിയുറക്കാം ഞാൻ മുത്തായ പൂമോടുറങ്ങേണം മുത്തായ പൂമോടുറങ്ങേണം ആരിരാ ആരിരാരോ ആരിരം ആരിരം ആരിരാരോ ആരിരം ആരിരം ആരിരാരോ 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 ആരിരം ആരിരം ആരിരാരോ ആരിരം ആരിരം ആരിരാരോ ഇങ്ങനൊരു പാട്ട് ഇവിടെ വന്ന് പാടിയതിൽ ആൻഡ് വിശ്രുദ്ധിന്റെ ശബ്ദത്തിൽ കേൾക്കാൻ പറ്റിയാലും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു അവിടെ നിന്ന് ഇങ്ങനെ കേട്ടിട്ട് എനിക്ക് ഇനിയും കേൾക്കണമായിരുന്നു എന്ന് തോന്നി. ചിലപ്പോ ഞാൻ മെസ്സേജ് ചെയ്യും എനിക്ക് അയക്കാൻ വേണ്ടിട്ട്. അയച്ചു തരില്ലേ? ഓക്കെ, നമുക്ക് ജഡ്ജസ് എടുത്ത് ചോദിക്കാം. പാപ്പുക്ക, വിശ്രുതി നല്ല ശ്രുതി പാടി എന്നാ എനിക്ക് തോന്നുന്നത്. ഇത് തങ്കക്കുടത്തിലൊരു പാട്ടുണ്ടായിരുന്നു, മധുരിക്കും മാതള പഴമാണ്. ശീലേച്ചിനും കൂടി ഞാൻ പാടിച്ചിരുന്നു അന്ന് തങ്കക്കിനാക്കൾക്ക് വേണ്ടി. ഓർമ്മല്ലേ? അതിൻ്റെ ഒരു പക്ഷെ ആ റൂട്ടാണ്, പക്ഷെ നല്ല രസമായിട്ടുണ്ട്. അത് ഭാവുക്ക ചെയ്തായിരുന്നു, നല്ല പാട്ടാണ്. തങ്കക്കുടം എന്ന് പറഞ്ഞ ഒരു പടത്തിൽ ഇത് നന്നായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു അപ്പുക്ക. സിവല്ലേ ചേച്ചി? സൂപ്പറായിട്ട് പാടി മോനെ, നന്നായിട്ട് പാടി. വിശ്രുത് നല്ല പാട്ടുകാരനാണ്, കാരണം നല്ല വോയിസ് കൺട്രോളിങ്ങും പാടുന്നത് കറക്റ്റാണ്. പിന്നെ എന്താ വെച്ചാൽ ചില സമയത്ത് നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ല, ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഇതേ സെയിം പാട്ട് പാടുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചെറിയ മിസ്റ്റേക്സൊക്കെ വരും, അത് സ്വാഭാവികമാണ്. അതേ ഉള്ളൂ, പൊതുവേ നന്നായിട്ട് പാടുന്ന കുട്ടിയാണ്. അതുപോലെ ആ താരാട്ടിൻ്റെ ഒരു സുഖം നമ്മൾ അനുഭവിച്ചു. ശരിക്കും എന്ത് രസമാണ് ഇത്. ഫീമെയിൽ വോയിസും കൂടി ആയിരുന്നെങ്കിൽ അതല്ല പറഞ്ഞത്, പെൺകുട്ടികൾക്കും പാടുമ്പോൾ ആ ഫീമെയിൽ വോയിസിൻ്റെ ഒരു സുഖം കൂടെ കിട്ടും. പക്ഷെ മോനും ആ ഒരു സ്റ്റൈൽ കീപ്പ് ചെയ്തിട്ടുണ്ട്, താരാട്ടിൻ്റെ ആ സ്റ്റൈൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ആ സപ്പോർട്ട്, ഓർക്കസ്ട്രേൻ്റെ ആ സപ്പോർട്ട്, ശരിക്കും പകുതി മാർക്ക് അവർക്കാണ് കൊടുക്കേണ്ടത്. ഇത്രയും സുഖമായിരുന്നു അവിട്ടും ഇവർ വായിച്ചതും ഇവരെല്ലാവരും വായിച്ചതും ഒരു പകുതി മാർക്ക് അവർക്കാണ് ശരിക്കും കൊടുക്കേണ്ടത്.
അത്രയ്ക്ക് നന്നായിരുന്നു പാട്ട് കേട്ടാ. ഓക്കെ മോനെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ചേച്ചി. നിഷാദ് ഏട്ടാ, ഓ നന്നായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. താങ്ക് യു അക്ക. താങ്ക് യു ഏട്ടാ. എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, നന്നായിട്ട് ഉഗ്രനായിട്ട് പാടി. വളരെ വിഷമകരമായൊരു പാട്ടാണത്. പാടാൻ പാടി ഫലിപ്പിക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. അത് എടുത്ത് പാടിയതിൽ തന്നെ വലിയൊരു അഭിനന്ദനമുണ്ട് വിശ്രുതിന്. പിന്നെ പാടിയതിന് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ അത് സക്സസ്ഫുള്ളി പാടി പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിലും വിജയിച്ചു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു നിഷാദേട്ടാ. വിശ്രുത്, ഇപ്പൊ എന്ത് പറയാൻ, എല്ലാരും പറഞ്ഞു കഴിഞ്ഞു. നന്നായി പാടി മോനെ. താങ്ക് യു. വിശ്രുതിന് ഒരുപാട് വിശ്രുതിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കാനുള്ള സ്പേസ് ഉള്ള ഒരു പാട്ട്. ജയേട്ടാ, ഞാൻ ജയേട്ടൻ്റെ കൂടെ ഒരുപാട് പ്രോഗ്രാമിനൊന്നും ഞാൻ കൂടിയിട്ടില്ല, പക്ഷെ എൻ്റെ ഉമ്മ പറഞ്ഞ് ഒരുപാട് എനിക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഇതിന് സ്പെഷ്യൽ നന്ദി പറയേണ്ടത് മീഡിയ വൺ പതിനാലാരാവിനോടാണ്. ഇപ്പോൾ കുറച്ച് കുറേ ദിവസങ്ങളായിട്ടിങ്ങനെ ഇവരുടെ ഓരോരോ കസർത്തുകൾ നമുക്കിങ്ങനെ ലൈവായിട്ട് കേൾക്കാനുള്ളൊരു ഭാഗ്യം കൂടെ കിട്ടി. ഇങ്ങനെയുള്ള പാട്ടുകൾ കൊണ്ടുവരുമ്പോൾ അവർക്കും ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട് അതിൽ. ജേട്ടൻ പൂണ്ട് വിളയാടി. അപ്പൊ അത് അവരങ്ങനെ ഓരോന്ന് വായിച്ച് മോനിങ്ങനെ ഇട്ട് തരുമ്പോ വിശ്രുത് അത് വളരെ നന്നായി തന്നെ പിന്നെയും അതിനൊന്നും കൂടെ ഭംഗി വരുത്തി വിശ്രുതിന്റെ എല്ലാ പോർഷൻസും നന്നായി തന്നെ പാടി. അപ്പൊ ഇതിന്റെ അണിയറ പ്രവർത്തകരാരായാലും നല്ലൊരു പാട്ടാണ് മോൻ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നത്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു വൻസീത. അപ്പൊ മാർക്സ് അറിയാനുള്ള ടൈം ആയി. വിശ്രുതിന് 10 മാർക്ക്. ഓർക്കസ്ട്ര വായിച്ച നമ്മുടെ പ്രിയപ്പെട്ട ജയേട്ടന് 5 മാർക്ക്. ബാക്കി എല്ലാ ഓർക്കസ്ട്ര ടീമിനും 5 മാർക്ക്. മൊത്തം 20 മാർക്ക്. മുഴുവൻ മാർക്കാണെങ്കിൽ മാത്രമേ ജോയേട്ടന് വേണ്ടെന്നാ പറഞ്ഞു. താങ്ക് യു നിഷാദേട്ടാ. അപ്പൊ താങ്ക്സ് ഇല്ലേ വേറെ ആർക്കും. കുറെ മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ താങ്ക് യു കൊടുക്ക അല്ലേ. അപ്പൊ വിശ്രുതിന് 10 മാർക്ക് എല്ലാം അവരുടെ മാർക്ക് കൂടി തന്നിട്ടുണ്ട്. സോ യു ഗോട്ട് 20 മാർക്ക്. ഹാപ്പി. അപ്പം എനി സിവല ചേച്ചി, ഫുൾ ഫുൾ മാർക്ക്. ഞാൻ പറഞ്ഞല്ലോ, പകുതി അവർക്കും പകുതി വിശ്രുതിനും. അപ്പൊ ഫുൾ മാർക്ക്. താങ്ക് യു. താങ്ക് യു ചേച്ചി. ആൻഡ് വെൻസീത, 20 മാർക്ക്. സോ വിശ്രുതിന്റെ ടോട്ടൽ സ്കോർ ഈസ് 50 on 50. അടിപൊളി മുന്നേറി, അല്ല അടിപൊളിയായിട്ട് പാടി. ഇനി ഇങ്ങനെ തന്നെ അങ്ങ് മുന്നേറി പോകും. ഓക്കെ ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. ടോപ് കോ സംസം ജ്വല്ലറി മീഡിയ 1 14th സീസൺ 6 കോ പ്രസന്റഡ് ബൈ ആർകെ സ്റ്റഡി അബ്രോഡ്. സോ ഇന്നത്തെ എപ്പിസോഡിലെ അവസാനത്തെ കണ്ടസ്റ്റന്റ് നമുക്ക് ഇന്ന് സ്വാഗതം ചെയ്യാം. അതിനു മുമ്പ് നിഷാദേട്ടാ, ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഇപ്പൊ 2-3 ദിവസമായിട്ട് ഇങ്ങനെ ഹെയർ സ്റ്റൈൽ ഒക്കെ മാറ്റി. അതുകൊണ്ടാ പിന്നെ ഇന്നെന്താ അഭിനയത്തിന്റെ ഒരു മികവൊന്നും പുലർത്തിയത് കണ്ടില്ല. ഒന്നുമില്ല. സൈഡായോ? മടുത്തോ? ഭക്ഷണം കഴിച്ചാകെ ക്ഷീണിച്ചിരിക്കും. അങ്ങനെ വരുന്നില്ല അല്ലേ? അങ്ങനെ വരട്ടെ, എന്തായാലും നമുക്ക് വിളിക്കാം അല്ലേ. അല്ല, ഇത് നിഷാദേട്ടന് പ്രചോദനം ജേട്ടനാണ്. ജേട്ടൻ ഇവിടെ കെട്ടുമ്പോ നിഷാദേട്ടൻ നേരത്തെ ഇവിടെ കെട്ടും. ജേട്ടനെ കുറെ ഞാൻ നോക്കി. ഓരോ ദിവസവും ജേട്ടൻ ഓരോ സ്റ്റൈലാ. ഓരോ ദിവസമല്ല, ഓരോ എപ്പിസോഡിലും. ഓരോ എപ്പിസോഡിലും ഓരോ സ്റ്റൈലാ ജേട്ടൻ. മനസ്സിലാവാറില്ല. അപ്പൊ ശരി, അപ്പൊ അതിൽ ഒരെണ്ണേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുമോ വേറെ സ്റ്റൈൽ? ശ്രമിക്കാം, തീർച്ചയായിട്ടും ട്രൈ ചെയ്യൂ. ഓക്കെ, സോ നമുക്ക് അടുത്ത കണ്ടസ്റ്റന്റിനെ സ്വാഗതം ചെയ്യാം. പ്രണയം റൗണ്ടിലായി പാടാൻ വരുന്നു മുസമ്മിൽ. ഹലോ മുസമ്മിൽ. ഹായ്. പ്രണയം റൗണ്ടിലല്ലേ വന്നേ? എനിക്ക് സംശയമുണ്ട്, നീ കല്യാണം കഴിക്കാൻ വന്നതാണോന്ന്. പ്രണയിച്ചത് കല്യാണം കഴിക്കാൻ വന്നേന്ന് തോന്നുന്നു അല്ലേ ബാപ്പുക്ക? ഡ്രസ്സൊക്കെ കണ്ടപ്പോ അങ്ങനെ ഒരു സംശയമുണ്ട്. ബാപ്പുക്കയുടെ കോൺസെപ്റ്റ് അറിയാലോ, കല്യാണം കഴിഞ്ഞാ പിന്നെ പ്രണയില്ല.
പിന്നെ പ്രളയാണ്, കല്യാണം കഴിഞ്ഞ പിന്നെ പിന്നെ പ്രണയല്ല പ്രളയവും. പാട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഞാൻ കെസ് പാടി ആടി വന്നു. ഓ കെസ് പാടി ആടി വന്നു. ഓക്കേ, നന്നായി പഠിച്ചിട്ടുണ്ടോ? ആ പഠിച്ചിട്ടുണ്ട്. ഓക്കേ ബാപ്പക്ക, ഇത് നന്നായിട്ട് പഠിച്ചാൽ തന്നെ പാടാൻ കഴിയുള്ളൂ കേട്ടോ. എം ജി ശ്രീകുമാർ പാടിയ പാട്ടാ ഞാൻ കോറസാരജി പാടുന്നത്. വിശ്രുതും അഭിനയം. ആ ഇത് ബേണി സംഗീതം ചെയ്ത പാട്ടാണ്. ബക്കർ മാരായമംഗല രചിച്ചതാണ്. രഞ്ജിനി എന്ന് പറഞ്ഞ കേസറ്റ് വേണ്ടി കെസ് എന്ന് പറഞ്ഞ കേസറ്റിൽ ഇറക്കിയതാണ്. ആ കേസറ്റിൽ ഫീമെയിൽ പാടിയ സിബിലിച്ചയാണ്. അങ്ങനെയൊക്കെ എല്ലാ കൊണ്ടും നല്ലൊരു പാട്ടാണത്. പിന്നെ അത് നന്നായിട്ട് പാടുക തന്നെ വേണം. ഞാനത് ഈ പാട്ട് എടുത്തിട്ട് രണ്ടാമത് കണ്ണൂർ ഷെരീഫിനെ കൊണ്ടും പാടിച്ചിരുന്നു. കുറച്ച് വളരെ ബുദ്ധിമുട്ടുള്ളൊരു പാട്ടാണ്, നന്നായിട്ട് പാടും. താങ്ക് യു അപ്പുക്ക. എനിക്ക് തോന്നുന്നു മുസമ്മിലിന്റെ ഫാമിലി ഇന്ന് എല്ലാരും വന്നിട്ടുണ്ടല്ലേ പ്രോഗ്രാം കാണാൻ വേണ്ടിട്ട്. സോ എല്ലാവർക്കും നല്ല ബ്യൂട്ടിഫുള്ളി പാടി പ്രസന്റ് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. പാടിയാടി വന്ന് കിസ്സയായി പാടി പെണ്ണ്, കിസ്സു പാടിയാടി വന്ന് കിസ്സയായി പാടി പെണ്ണ്. സാരസപ്പു മീടിയുള്ളോണേ ഓമലേ കണ്ണാളേ കാതലേ പെണ്ണാളേ. ഒരു പേരും തീരും നേരം നരിയാളെ ചാരത്തന്ന് ചോദിച്ചല്ലോ കിന്നാരം. പാടടി പൂമോളേ ആടടി മൈലാളേ. കെസ്സു പാടിയാടി വന്ന് കിസ്സയായി പാടി പെണ്ണ്, സാരസപ്പു മീടിയുള്ളോളേ ഓമലേ കണ്ണാളേ കാതലേ പെണ്ണാളേ. ആരും ചൂടാത്ത പൂവാണു നീ, വേണൻ കാണാത്ത തേനാണു നീ. മറിമാൻ കണ്ണാണ് ആതിമാൻ പോലാണ് മറിമാൻ കണ്ണാണ് മതിമാൻ പോലാണ് മറിമാൻ കണ്ണുള്ള ചേലൊത്ത പെണ്ണാണു നീ. മഹിയിൽ പതറൊത്ത പതനാണു നീ. തളിര് കുളിരിടുന്നു മലര് തഴുകിടുന്നു, അഴക് വിടന്നിടുന്നു കരള് പിടഞ്ഞിടുന്നു. തണൽ ചൊരിയും മധുരം പിനിയും വിധിയെ പനിമതിയോ. പാലൊളി ചന്ദ്രികയോ. കിസ്സു പാടിയാടി വന്ന് കിസ്സയായി പാടി പെണ്ണ്, കിസ്സു പാടിയാടി വന്ന് കിസ്സയായി പാടി പെണ്ണ്. സാരസപ്പു മീടിയുള്ളോളേ ഓമലേ കണ്ണാളേ കാതലേ പെണ്ണാളേ. ഒരു പേരും ചേരും നേരം നരിയാളെ ചാരത്തന്ന് ചോദിച്ചല്ലോ കിന്നാരം. പാടടി പൂമോളേ ആടടി മൈലാളേ. കിസ്സു പാടിയാടി വന്ന് കിസ്സയായി പാടി പെണ്ണ്, സാരസപ്പു മീടിയുള്ളോളേ ഓമലേ കണ്ണാളേ കാതലേ പെണ്ണാളേ. Thank you.
കാണാൻ അഴകുള്ള പെണ്ണാണു നീ, മധുവൻ നുകരാത്ത മധുവാണു നീ, കയ്യിൽ മൈലാഞ്ചി കവിളിൽ മറുകുള്ള കയ്യിൽ മൈലാഞ്ചി കവിളിൽ മറുകുള്ള കയ്യിൽ മൈലാഞ്ചി ചോപ്പുള്ള പെണ്ണല്ലയോ, കവിളിൽ മറുകുള്ള പെണ്ണല്ലയോ, പറന്ന് പറന്ന് പൊങ്ങാൻ മനസ്സ് കൊതിച്ചിടുന്നു, അലരം പതറിടുന്നു മനസ്സ് ചിതറിടുന്നു, പലരും കൊതിക്കും പവിഴ മുതിക്കും മതിയെ പുതിമതിയോ, ഹുസ്നുൽ ജമാലല്ലയോ, കിസ് പാടിയാടി വന്ന് കിസ്സയായി പാടി പെണ്ണ്, ടിയാടി വന്ന് കിസ്സയായി പാടി പെണ്ണ്, സാരസപ്പു വിഴിയുള്ളോളേ, ഓമലേ കണ്ണാളേ കാതലേ പെണ്ണാളേ, ഊരും പേരും ചീരും നേരം നരിയാളെ ചാരത്തന്ന് ചോദിച്ചല്ലോ കിന്നാരം, പാടടി പൂമോളേ ആടടി മൈലാളേ, കിസ്സു പാടിയാടി വന്ന് കിസ്സയായി പാടി പെണ്ണ്, സാരസപ്പു വിഴിയുള്ളോളേ, ഓമലേ കണ്ണാളേ കാതലേ പെണ്ണാളേ, ഓമലേ കണ്ണാളേ കാതലേ പെണ്ണാളേ, ഓമലേ കണ്ണാളേ കാതലേ പെണ്ണാളേ, ഓമലേ എല്ലാരും സാധാരണ ഈ പാട്ട് കേട്ട സന്തോഷം വരുന്നുണ്ട്, അങ്ങനല്ല എന്താ ഞാൻ പറയേണ്ടത്, മുസമ്മിലിന് പാടാൻ പറ്റായിട്ടല്ല, എന്തോ ഒരു പ്രശ്നം കൊണ്ട് മോ ആണല്ലോ മോൻ ഇത്രയും നാള് ഇങ്ങനെ പാടാൻ കഴിയാതിരുന്ന് ആലോചിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു സന്തോഷം കൊണ്ടാണ് കേട്ടോ. ഞാൻ ഉള്ളത് ഞാൻ പറയാം, എം ജി സാറും ഷെരീഫ് കേക്ക് ശേഷം ലൈവായിട്ട് ഇത്രയും നന്നായിട്ട് ഈ പാട്ട് ആരും പാടുന്ന ഞാൻ കേട്ടിട്ടില്ല. തളിര് കുളിരിടുന്നു, മലര് തഴുകിടുന്നു, അഴക് വിടന്നിടുന്നു, കരള് പിടഞ്ഞിടുന്നു, തണല് ചൊരിയും മധുരം പിനിയും വിധിയെ പനി മതിയോ, താങ്ക് യു സോ മച്ച്. ഈ പാട്ട് എടുത്ത് പാടാൻ ഉണ്ടായ ഒരു ധൈര്യം ഉണ്ടല്ലോ, ആ ധൈര്യമാണ് ഞാൻ അഭിനന്ദിക്കുന്നത്. കാരണം ഈ പാട്ട് രണ്ടാമത് ഷെരീഫിനെ കൊണ്ട് പാടിച്ച ഞാനാ. ആദ്യം എം ജി പാടി, അതിനുശേഷം പിന്നെ ഞങ്ങളുടെ ഒരു വേറൊരു പിന്നെ കാസറ്റിലേക്ക് വേണ്ടിയിട്ട് ഷെരീഫിനെ കൊണ്ട് എടുത്ത് പാടിച്ചിരുന്നു. അന്ന് ഷെരീഫ് നന്നായിട്ട് പാടിയിട്ടുണ്ട്, പക്ഷേ എങ്കിലും ഞങ്ങളതിൻ്റെ റിസ്ക് വല്ലാത്തൊരു സംഭവമായിരുന്നു. കുറേ നേരം താമസിച്ച് പോയിട്ട് മാറ്റി മാറ്റി മാറ്റിയൊക്കെ എടുത്തിട്ട്, പക്ഷേ പിന്നെ സ്റ്റേജിൽ സ്ഥിരമായിട്ട് ഷെരീഫ് പാടാറുമുണ്ട്. കാരണം ആരും ഈ പാട്ടെടുത്ത് പാടാറില്ല, അതിന് തയ്യാറായി വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അഭിനന്ദനം. ഷെരീഫ് കാപ്പിനെ അത് എം ജി പാടിയത് അതേ പടി ഇട്ടിട്ട് കറക്റ്റ് ചെയ്താൽ പാടിയ ശരി, അതുകൊണ്ട് ഒന്ന് അതിൽ തെറ്റിപ്പോവാനൊന്നുമില്ല. പിന്നെ ബേണിൻ്റെ സംഗീതം കൂടിയാണല്ലോ, പിന്നെ കോറസിങ്ങളും നന്നായിട്ട് പാടി, അവർക്കൊണ്ടൊരു കയ്യടി. കയ്യിൽ മൈലാഞ്ചി കവിളിൽ മറുകുള്ള ിൽ
ചില ചില കോർസികൾ നോക്കി വെക്കും, പക്ഷെ ഇവിടെ നന്നായിട്ട് പാടി. ഏറ്റവും കൂടുതൽ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്നോട് ചീത്ത ഇന്നലൊക്കെ കേൾക്കാൻ അവർ നോക്കി നിട്ട. സിബിലേച്ചി ലീഡ് പാടുമ്പോ അവര് അവരോട് കോറസ് പാടാൻ പറഞ്ഞു, അവര് പാടാന്നൊക്കെ പറയും, അവര് പാടൂല. അപ്പൊ ഇവിടെ അതും സംഭവിച്ചിട്ടില്ല. പിന്നെ ഓർക്കസ്ട്രക്കാര് എന്താണ് ഇപ്പൊ രാമക്ഷേത്രനൊക്കെ കൂടെ നമ്മളെ പിന്നെ വിജേഷൊക്കെ ഒന്ന് പറയാനില്ല. എല്ലാവർക്കും എല്ലാവരും കൂടി ചേർന്ന ഒരു നല്ലൊരു ബിരിയാണിയാണ് ഇപ്പൊ ഇവിടെ മോൻ കഴിച്ചു വെച്ചത്. ഇത് എനിക്ക് തോന്നുന്നത് പിടിച്ചതിനേക്കാളും വലിയത് മാളത്തിനുള്ളിലായിരുന്നു. ആദ്യം പിടിച്ചത് അല്ല, മാളത്തിനുള്ളിലാ വലിയത്. അതിപ്പോ എടുത്ത് പുറത്തിട്ട് കുറച്ച് അല്ലേ, അതാണ് ബെൻസീറൊക്കെ കരച്ചിൽ വന്നത്. ഇതാദ്യം പറ്റു ചെയ്യേണ്ടിയിരുന്നു എന്നുള്ളത്. പക്ഷെ അതിനൊക്കെ ഒരു സമയമുണ്ട് മോളെ. ഓക്കെ എന്നാൽ താങ്ക് യു ബാപ്പുക്ക. നമുക്ക് ബെൻസീത എടുത്ത് കേൾക്കാം. ഞാൻ ഒരുപാട് ഹാപ്പിയാണ് മോന. എന്താ പറയണ്ടേ, ഞാൻ വന്ന് നിന്ന് നല്ലൊരു സുന്ദരകുട്ടപ്പനായി വന്ന് നിന്നു. ഈ പാട്ടാന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞ ടെൻഷനായിരുന്നു. കാരണം എങ്ങനെ മുസമ്മിൽ അത് പാടി തീർക്കും, ഒരു മുസമ്മിൽ പാട്ട് പാടിക്കഴിഞ്ഞത് വരെ ഒരു എന്തായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷയാണ് എപ്പോഴും. പക്ഷെ ഞങ്ങളുടെ വിശ്വാസങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് ഇന്ന് മുസമ്മിൽ പാടിയത്. പിന്നെ ഓർക്കസ്ട്ര നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ഓരോ ആൾക്കാർക്കും അവരുടേതായ സ്പേസ് ഉള്ള ഒരു പാട്ടാണ് ഓർക്കസ്ട്രേഷൻ. അപ്പോൾ അത് അവർ നന്നായി തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മുസമ്മിൽ ഹമ്മിങ് പോർഷനൊക്കെ പാടുമ്പോൾ ഞങ്ങളെക്കാളും അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ ഉപരി ആസ്വദിച്ചത് അവരായിരുന്നു. കാരണം അറിയാലോ ഇതിന് മുന്നേത്തെ പാട്ടിൽ കുറച്ച് താളം പ്രശ്നം വരാൻ ഒരുപാട് ഏരിയാസുള്ള ഒരു പാട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പുഷ്പം പോലെ ഒന്നിങ്ങനെ എടുത്ത് അവിടെ വെക്കുന്ന ലാഘവത്തിലാണ് പാട്ട് പാടി തീർത്തത്. കോറസ് വിശ്രുതും അബിനും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ഞാൻ ശ്രീജിത്തിനോട് ചോദിച്ചിരുന്നു, ഞാൻ അങ്ങോട്ട് വിളിച്ചു, വിളിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ട് പാടുവന്നു, അവൻ പാടുമെന്ന് പറഞ്ഞു. അപ്പൊ ശ്രീജിത്തിന് ഒരു കയ്യടി വേണം. അത്രേ ഉള്ളൂ ബാപ്പുക്ക പറഞ്ഞ കാര്യം തന്നെ. ഇതുപോലെ എല്ലാ പാട്ടും മുസമ്മലിന് പാടായിരുന്നില്ലേന്ന് അത് ആലോചിച്ചിട്ടാണ് എനിക്ക് സങ്കടം വന്നത്. സന്തോഷവും സങ്കടവും ഒന്നിച്ചായിപ്പോയി. പാടിക്കഴിഞ്ഞപ്പോൾ എന്തോ ഒരു എന്താ പറയേണ്ടത്, സന്തോഷം കുറച്ച് കൂടിപ്പോയി. അപ്പോൾ ഇതുപോലെ തന്നെ പാടാം, ഒന്നും ചെയ്യണ്ട കേട്ടോ, ഇതുപോലെ തന്നെ എല്ലാ പാട്ടും പാടാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ആൻസിവല്ലേ ചേച്ചി, ഒരു അടിപൊളി പ്രണയം. അത് കേട്ടപ്പോ അങ്ങനെയാണ് തോന്നിയത് അല്ലേ, ഒരു അടിപൊളി പ്രണയഗാനല്ലേ ഇപ്പൊ പാടിയത്. കാരണം ആ പാട്ടിന്റെ റൂട്ട് അങ്ങനെയാണ്, അങ്ങനെ എടുത്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണത്. സ്റ്റേജിലായാലും ഇങ്ങനെ കോമ്പറ്റീഷൻ ആയാലും ആ റൂട്ട് കൃത്യമായിട്ട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് മോന് വളരെ നന്നായിട്ട് പാടി. റിഹേഴ്സൽ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് അത്ര ഒരു ഇത് തോന്നിയില്ല. പക്ഷേ ഇത് ടേക്ക് പറയുമ്പോഴേക്കും മോന് അവിടുത്തെ എവിടെ നിന്നാണ് എനർജി വന്നത് അറിയില്ല. തുടങ്ങിയ മുതൽ ലാസ്റ്റ് വരെ വളരെ രസമായിട്ട് പാടി. രസം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എനർജറ്റിക് ആയിരുന്നു മോൻ്റെ പാട്ട്. ഹമ്മിങ്ങും സംഗതികളും ഒക്കെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കോറസ് ഒരു ക്ലേശം വന്നിട്ടില്ല, കറക്റ്റായിരുന്നു അവർ പാടിയത്. എല്ലാം കൊണ്ടും വളരെ സൂപ്പറായി. ഓർക്കസ്ട്രയ്ക്ക് പ്ലസ്. എന്താണിത്, മുസമ്മിൽ തകർത്തെറിഞ്ഞു. എനിക്ക് തോന്നുന്നത് പ്രണയം റൗണ്ടിലെ ഒരു വെറൈറ്റി സോങ് വന്നു, അതാണ് അല്ലേ, അതാണ് പറയുന്നത്. ഡിഫറെന്റ് ആയിട്ട് നമ്മളിങ്ങനെ പല ടൈപ്പ് നമ്മൾ കേട്ടില്ലേ, അതൊന്നും പ്രതീക്ഷിക്കാത്തൊരു പ്രണയമാണ് വന്നത്. അസാധ്യ ഉഗ്രനായി ഗംഭീരായിട്ട് പാടി. ഞാൻ ഇങ്ങനെ പിന്നെ മുസമ്മിൽ പാടുമ്പോൾ മുസമ്മിലിൻ്റെ ഫാദറിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എപ്പോഴും മുസമ്മിലിൻ്റെ കൂടെ മുസമ്മിലിൻ്റെ ബാഗ് പിടിച്ച് മുസമ്മിലിന് വെള്ളം കൊടുത്ത് ഒക്കെ ഇങ്ങനെ കൊണ്ടുനടക്കുന്ന അച്ഛനെയാണ് എനിക്ക് ഓർമ്മ ഫാദറിനെ. അപ്പോൾ അദ്ദേഹമായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് നോക്കിയുണ്ടായി, ഇടയ്ക്ക് മുസമ്മിലിൻ്റെ ഫാദറിനെ നോക്കിയുണ്ടായി എന്തായിരിക്കും ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവുക. ബിക്കോസ് ഞാനും ശ്രദ്ധിച്ചിട്ടുള്ളത് എങ്ങനെയാണ് മുസമ്മിലിനെ കൊണ്ടുവന്നതെന്നുള്ളത്.
സോ എനിക്ക് തോന്നുന്നു നമ്മൾ എന്തായാലും ഒന്ന് ഫാദറിനെ വിളിക്കാം. ഉറപ്പായിട്ടും ഇന്ന് മാർക്ക് സ്കോർ ചെയ്യുമ്പോ അച്ഛനെ എന്തായാലും വിളിക്കണം. സോ കരയില്ലേ മോൻ, ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ്, എന്താ പറയാ, ഇത്ര കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കാണ്. സോ എന്താ പറയാനുള്ളേ, അറിയില്ല. എനിക്കറിയായിരുന്നു ഇവൻ ഇങ്ങനെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരാളെന്നുള്ള എനിക്കറിയായിരുന്നു, പക്ഷെ അത് പുറത്തേക്ക് വന്നിരുന്നില്ല. സമയമെടുത്ത് വന്നോളൂ. എന്നോട് കാണുമ്പോഴൊക്കെ പറയും മുസമ്മില് നന്നായിട്ട് ഗസല് പാടും, മുഹമ്മദ് റഫി സാബിൻ്റെ പാട്ട് പാടും, മുഹമ്മദ് റഫി സാബിൻ്റെ ഒരു ആരാധകനാണെന്ന് പറയും, ഗസൽസ് പാടുന്നു പറയും. ഞങ്ങളെ ഒന്ന് രണ്ട് തവണ പാടിച്ചിട്ടുണ്ട്. അപ്പം ഞാനെപ്പോഴും മുസമ്മില് പാടുമ്പോൾ എപ്പോഴും എനിക്ക് മുസമ്മിൻ്റെ ഫാദറിനെ ഓർമ്മ. അതങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോവുക കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. ഇങ്ങനെയൊരു അച്ഛനെ കിട്ടിയില്ല കേട്ടോ. വലിയ ഈശ്വരൻ നന്ദി പറയാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഇങ്ങനെ തന്നെ ഇപ്പോഴും ഫാദറിനെ പ്രൗഡ് ആക്കി വെക്കുകയുടെ പേരിൽ എപ്പോഴും അഭിമാനത്തോടെ നിൽക്കുന്ന ഒരാളാണ്. കൂടെ നിൽക്ക ഇതുപോലെ തന്നെ എപ്പോഴും. ഇനി ഞാൻ നെക്സ്റ്റ് റൗണ്ടിലേക്ക് എല്ലാ ഫാമിലിയും വന്ന് വിളിച്ചോ, എന്നിട്ട് പഠിക്കോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സോ ഇന്നത്തെ എപ്പിസോഡ് പറഞ്ഞാൽ നമുക്ക് തികച്ചും അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് ഹാപ്പി മൊമെന്റ്, അതുപോലെ തന്നെ എന്താ പറയുക, സങ്കടമൊക്കെ നിറഞ്ഞ ഒരു ഒരു ഡേ ആയിരുന്നു. ആൻഡ് വി ആർ സോ ഹാപ്പി ഇങ്ങനെ ഓരോരുത്തർക്കും ഇങ്ങനെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വരുമ്പോൾ ഉണ്ടാകുന്നത് അല്ലേ. തീർച്ചയായിട്ടും എല്ലാവരുടെ സപ്പോർട്ടുണ്ട്, പ്രേക്ഷകരുടെ സപ്പോർട്ടുണ്ട്, ജഡ്ജസിൻ്റെ, നമ്മളുടെ ഇൻസ്ട്രുമെൻറ്റ് ടീംസ് ആണെങ്കിലും എല്ലാവരും എല്ലാവരുടെ ഒരു സപ്പോർട്ടിലൂടെ 14-ാം സീസൺ 6 അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതുപോലെയുള്ള അടിപൊളി പെർഫോമൻസായിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രോം ദി എൻ്റയർ ടീം ഓഫ് ടോപ് ഗോ സംസം ജ്വല്ലറി മീഡിയ 1 14-ാം സീസൺ 6 കോ പ്രസന്റഡ് ബൈ ആർകെ സ്റ്റഡി എബ്രോഡ്. Thank you.